തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ UDF ക്യാമ്പിലെ പ്രതീക്ഷകൾ അറ്റുകൊണ്ട് ഇവിടുത്തെ ക്യാമ്പിൻ്റെ ഊർജം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അവസാന നിമിഷം രാഹുൽ ഗാന്ധി പരിപാടികൾ റദ്ദാക്കിയത് അടക്കമുള്ള കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയാണ് UDF ക്യാമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷപക്ഷവാദം ഏറ്റതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ തുടർച്ചയായുള്ള പരിപാടികൾ റദ്ദാക്കിയതായി AICC മാധ്യമവിഭാഗം അറിയിച്ചിരുന്നു. ഇതോടെ അവസാന കുട്ടിക്കലാശ ദിവസം വയനാട്ടിൽ തന്നെ രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും എത്തിക്കാനുള്ള ശ്രമത്തിലാണ് KPCC നേതൃത്വം ഇപ്പോഴുള്ളത്. പക്ഷപക്ഷവിഷബാധ ഏറ്റതിനെ തുടർന്ന് ആരോഗ്യസ്ഥിതി മോശമായ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികൾ അവസാന നിമിഷം AICC റദ്ദാക്കിയത്. ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം വന്ന അവസ്ഥ വന്നതോടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ റദ്ദാക്കൽ. അവസാന ഘട്ടത്തിന് മുമ്പ് തന്നെ താരപ്രഭ തീരെ കുറഞ്ഞ ഒരവസ്ഥയായിരുന്നു പൊതുവിൽ കോൺഗ്രസ് ക്യാമ്പിൽ അല്ലെങ്കിൽ UDF ക്യാമ്പിന് ഉണ്ടായിരുന്നത്. പ്രിയങ്ക ഗാന്ധി ഒരു ദിവസം മാത്രമാണ് കേരളത്തിലേക്ക് വന്നത്. ഒരു ദിവസം മാത്രമാണ് പ്രിയങ്ക കേരളത്തിലെ പ്രചാരണത്തിന് വേണ്ടി മാറ്റിവെച്ചത്. പാലക്കാടും കണ്ണൂരും കോട്ടയത്തും രാഹുൽ ഗാന്ധി എത്തിയിരുന്നു. സംസ്ഥാനത്തെ പ്രധാന മറ്റ് കേന്ദ്രങ്ങളിൽ കൊച്ചി അടക്കമുള്ള അല്ലെങ്കിൽ കോഴിക്കോട് അടക്കമുള്ള തിരുവനന്തപുരം അടക്കമുള്ള പ്രധാന മേഖലകളിൽ ഒന്നും രാഹുൽ ഗാന്ധിയുടെയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെയോ സാന്നിധ്യം ഉണ്ടായില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ശക്തമായ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം അടക്കമുള്ള അല്ലെങ്കിൽ തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിലൊന്നും അല്ലെങ്കിൽ BJP അല്പമെങ്കിലും മേൽക്കൈ ഉണ്ടെന്ന് ഒരു സമയത്ത് മാധ്യമങ്ങളുടെ ഓൺലൈൻ സർവേക്കാർ മാത്രം പ്രവചിച്ചിരുന്ന ഇത്തരം കേന്ദ്രങ്ങളിലൊന്നും ഈ പറയുന്ന നേതാക്കന്മാരുടെ സാന്നിധ്യം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്കയുടെയോ സാന്നിധ്യം ഉണ്ടായില്ല എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകരിൽ അല്ലെങ്കിൽ UDF അണികളിൽ കടുത്ത പ്രതിഷേധത്തിനും കാരണമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പരിപാടികളിൽ നിന്നും അല്ലെങ്കിൽ പ്രിയങ്കയുടെ പരിപാടികളിൽ നിന്നും അടക്കം പച്ചക്കൊടി മാറ്റി നിർത്തി ലീഗിനെ പ്രതിസന്ധിയിലാക്കിയതും അവിടെ ഒരു അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു. ഇതിനിടയിൽ കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് ഓരോ ദിവസവും പുതിയ നേതാക്കൾ പാർട്ടി വിടുന്നതും UDFൻ്റെ മധ്യ കേരളത്തിലെ കോട്ടയം അടക്കമുള്ള അല്ലെങ്കിൽ ഇടുക്കി അടക്കമുള്ള പ്രദേശത്തെ ആ വലിയ തോതിലുള്ള കേരള കോൺഗ്രസ്സിന് സ്വാധീനമുള്ള ഇത്തരം പ്രദേശത്തെ ഇത്തരം നീക്കങ്ങളും വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ മേഖലകളിലൊന്നും കാര്യമായ ചലനം ഉണ്ടാക്കുന്നതിനോ സ്വാധീനം ഉണ്ടാക്കി കൊടുക്കുന്നതിനോ ഇത്തരം നേതാക്കന്മാരെ കൊണ്ട് സാധിച്ചില്ല അല്ലെങ്കിൽ ഇത്തരം നേതാക്കന്മാർ അവിടെയൊന്നും എത്തിയിട്ടില്ല. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിൽ കൂടുതൽ സാന്നിധ്യം ഇവരുടെയെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ ഒരു ചർച്ചാ വിഷയം തന്നെ ആയിട്ടുണ്ട്. സോണിയാഗാന്ധി അനാരോഗ്യം കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ ഒന്നും പങ്കെടുക്കുന്നില്ല. അവർ വിശ്രമത്തിലാണ്. അനാരോഗ്യം മൂലമാണ് അവർ പങ്കെടുക്കാത്തത്. ഇല്ലെങ്കിലെല്ലാം മുൻ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലെല്ലാം വളരെ സ്ട്രോങ് ആയി എല്ലാ മേഖലയിലും എത്തിയിരുന്നു. പക്ഷേ ഇത്തവണ എത്തിയിട്ടില്ല. DK ശിവകുമാർ, സിദ്ധരാമയ്യ ഇങ്ങനെയുള്ള ആളുകൾ കേരളത്തിൽ എത്തിയിരുന്നുവെങ്കിലും വലിയ ചർച്ച വലിയൊരോളം സൃഷ്ടിക്കാനൊന്നും ഇവരെ കൊണ്ടും സാധിച്ചിട്ടില്ല. ഇതിനകത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഈ താരപ്രഭ കുറഞ്ഞതിനെക്കുറിച്ച് ഹസൻ തന്നെ ഒരു പ്രസ്താവനയൊക്കെ ഇറക്കിയിരുന്നു. സാന്നിധ്യം കുറയുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ അഭാവം വലിയ തോതിൽ കോൺഗ്രസ് ക്യാമ്പുകളെ നിശബ്ദരാക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ജനകീയ സ്വാധീനമൊന്നും കൊടുക്കാൻ ഇത്തരത്തിലുള്ള പല നേതാക്കന്മാർക്കും ഭൂരിഭാഗം നേതാക്കന്മാർക്കും സാധിക്കുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ ഒരു ജനസഞ്ചയമായി മാറിയെന്ന് ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പരിപാടികളിലൊന്നും ജനങ്ങൾ അതുപോലെ തിങ്ങിക്കൂടിയിരുന്നു. അത്തരത്തിൽ ഉമ്മൻചാണ്ടിക്കുണ്ടായ ആ സ്വാധീനം അത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവം വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ഹസൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ AK ആൻ്റണി മകൻ അനിൽ ആൻ്റണി BJPയിലേക്ക് പോയത് മുതൽ AK ആൻ്റണി ഒരു നിശബ്ദമായ അവസ്ഥയിലാണ്. പല സമ്മർദ്ദങ്ങൾക്കും അതുപോലെ തന്നെ ഭയങ്കരമായ നിർബന്ധങ്ങൾക്കും ഒടുവിൽ അദ്ദേഹം പത്തനംതിട്ടയിലെത്തി ഒരു ദിവസത്തെ പരിപാടിയിൽ പങ്കെടുത്തു എന്നതൊഴിച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാര്യമായ യാതൊരുവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തതായിട്ട് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ മീഡിയ സെല്ല് ഒരു വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. അദ്ദേഹം ഒരു സൈലൻ്റായ അവസ്ഥയിലാണ്. മകൻ ഇതിലായതോടുകൂടി ജനങ്ങളോട് അല്ലെങ്കിൽ വോട്ടർമാരോട് എന്ത് മറുപടി പറയും എന്നുള്ള ആശങ്ക അദ്ദേഹത്തിനുമുണ്ട്. അതോടൊപ്പം തന്നെ പല നേതാക്കൾ ഇപ്പോഴും BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഈ സാഹചര്യത്തിൽ ഞാൻ അതിനെ പറ്റിയ ഒരു ആപ്റ്റായ ആളല്ല എന്നുള്ള തോന്നലാകാം ആന്റണിയെ പിന്നോട്ട് നയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ സ്വാധീനം, കാരണം ദേശീയ തലത്തിൽ കേരളത്തിൻ്റെ ഇന്ത്യയുടെ തന്നെ പ്രതിരോധ അല്ലെങ്കിൽ അത്തരത്തിലിരുന്ന ഒരു മന്ത്രിയാണ് AK ആൻ്റണി എന്ന് പറയുന്നത്. കേന്ദ്രത്തിൻ്റെ
പൂർണ്ണ നിയന്ത്രണമുള്ള മന്ത്രിയായിരുന്നു, ആഭ്യന്തര കാര്യങ്ങളെല്ലാം വളരെ ഇതായിരുന്ന മന്ത്രിയായിരുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരുന്ന ആളാണ് എ കെ ആൻ്റണി. കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലകളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിച്ചിട്ടുള്ള ആളാണ് എ കെ ആൻ്റണി. ഇത്തരത്തിലുള്ള ഇവർക്കും ഒന്നും ഇടപെടാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നതോടുകൂടി സാധാരണഗതിയിൽ അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോൾ കൂടുതൽ ആവേശമാണ് ഏത് മുന്നണിയുടെയും തെരഞ്ഞെടുപ്പ് ക്യാമ്പുകളിൽ ഉണ്ടാകുക. കാരണം അവസാനഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയും ഇത് കൊഴുപ്പിച്ച് പരമാവധി വോട്ടർമാരെ സ്വാധീനിച്ച് വോട്ടിൽ പെട്ടിയിലാക്കാനുള്ള ശ്രമമായിരിക്കും നടത്തുക. റോഡ് ഷോകളും അതോടൊപ്പം തന്നെ ഇവൻറ്റുകളും ഡി ജെ അടക്കമുള്ള ആധുനിക രീതികളും ഐ ടി സെക്ടറിൽ നിന്നുള്ളവരും അങ്ങനെ പലതരത്തിലുള്ള പരിപാടികളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിൽ പിന്നോട്ടടികളാണ് ഏറ്റവും കൂടുതൽ. ഇത്തരത്തിലുള്ള ജോസഫ് കേരള കോൺഗ്രസിൻ്റെ കൊഴിഞ്ഞുപോക്കും ലീഗണികളുടെ അസംതൃപ്തിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ബി ജെ പിയിലുള്ള പോക്കും ഇതെല്ലാം വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നാണ് യു ഡി എഫിനെ നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. കാരണം ഇത്തരത്തിലായിരുന്നില്ല യു ഡി എഫിൻ്റെ ക്യാമ്പുകൾ. എപ്പോഴും വളരെ ലൈവായി നിൽക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു ഒരു രീതിയായിരുന്നു യു ഡി എഫ് ക്യാമ്പിലുണ്ടായിരുന്നത്. പക്ഷേ ഇതിന് വലിയ തോതിലുള്ള കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് തുറന്ന് സമ്മതിക്കുന്നതാണ് യു ഡി എഫിൻ്റെ പ്രചാരണ പരിപാടികളുടെ അവസാന ഘട്ടം.